ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നാലാം ക്ലാസ്സിലെ മാത്സ് കണക്കിലെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നമുക്ക് ചെയ്യാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിലെ ഈ പ്രവർത്തനമാണ്. ആകെ എത്ര രൂപ എന്നാണ് ഈ പ്രവർത്തനത്തിൻ്റെ പേര്. ആകെ എത്ര രൂപ, പേജ് നമ്പർ 416 60 ഇതിലുള്ളത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. ആദ്യം നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അമലിന്റെ അച്ഛന് കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കൾ ബുധൻ വെള്ളി ശനി ദിവസങ്ങളിൽ ജോലിയുണ്ടായിരുന്നു. ആകെ 2750 രൂപ കിട്ടി, കൂലി കിട്ടി. 2750 rupees കൂലി കിട്ടി. തിങ്കളാഴ്ച 650 രൂപയും 650, ശനിയാഴ്ച 700 rupees 700 ആണ് കൂലി കിട്ടിയത്. ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്. ഇതോട് രണ്ട് ചോദ്യം തന്നിരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി എന്ന് എഴുതണം. രണ്ട്, അതിൽ ഒരു ദിവസത്തെ കൂലി എത്ര എന്ന് എഴുതണം. ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഇതിലില്ല. ഇതിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ചോദ്യങ്ങൾ വായിച്ച് ആ ഉത്തരം കിട്ടാൻ ആവശ്യമായ സംഗതികൾ ഈ ചോദ്യത്തിലുണ്ട്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടിയെന്നും അതിൽ ഒരു ദിവസത്തെ കൂലി എത്ര എന്നുമാണ്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി എന്നറിയണമെങ്കിൽ ഇവിടെ ചോദ്യത്തിലുള്ളത് ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത്, അത് എത്രയാണ് എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. എത്ര ദിവസം ജോലി ഉണ്ടായിരുന്നു? തിങ്കൾ ബുധൻ വെള്ളി ശനി, മൺഡേ വെനസ്ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, നാല് ദിവസത്തെ ജോലി. ആ നാല് ദിവസത്തെ ജോലിക്കും കൂടി ആകെ എത്ര രൂപയാണ് കൂലി കിട്ടിയത്? 2750 rupees 2750. അപ്പൊ നമുക്ക് ഒന്നാമതായി ചെയ്യേണ്ടത് ടോട്ടൽ ലഭിച്ച കൂലി, ആകെ കിട്ടിയ കൂലി ഇവിടെ എഴുതുകയാണ് വേണ്ടത്. നമുക്ക് ആകെ ലഭിച്ച കൂലി ഇവിടെ എഴുതാം. ആകെ കിട്ടിയ കൂലി, ആകെ കിട്ടിയ കൂലി 2750 rupees. ഇത് നമുക്ക് കിട്ടി. ആകെ കിട്ടിയ കൂലി 2750 rupees ടോട്ടൽ എമൗണ്ട് 2750. ഇനി രണ്ടാമത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തിങ്കളാഴ്ച എത്ര കൂലി, മൺഡേ എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളതാണ്. മൺഡേ 650 650. അപ്പൊ തിങ്കളാഴ്ച, തിങ്കൾ അതിന് കൂലി എന്ന് എഴുതണ്ട, തിങ്കൾ എന്ന് നമുക്ക് എഴുതാം. തിങ്കൾ സമം 650 ഇനി അടുത്തത് സാറ്റർഡേ ആണ്. സാറ്റർഡേ എത്രയാണ് കിട്ടിയത്? 700 ശനിയാഴ്ച 700 ശനി 700 ശനി സമം 700. അപ്പൊ നോക്കൂ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്നും കിട്ടിയത്. ആകെ കിട്ടിയ കൂലി 2750, തിങ്കളാഴ്ച 650, ശനിയാഴ്ച 700. ഇനി നമുക്ക് കിട്ടേണ്ടത് ഇവിടെ പറഞ്ഞത് ബുധനും വെള്ളിയും ഒരേ കൂലിയാണ് ലഭിച്ചത്, പക്ഷേ അത് എത്രയാണ് എന്നറിയുകയില്ല. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി എന്നറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്താണ് ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി അറിയാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ആകെയുള്ള സംഖ്യയിൽ കിട്ടിയ കൂലിയിൽ നിന്നും തിങ്കളാഴ്ച കിട്ടിയ കൂലിയും ശനിയാഴ്ച കിട്ടിയ കൂലിയും കുറക്കണം. ടോട്ടൽ എമൗണ്ടിൽ നിന്നും മൺഡേയിലെ എമൗണ്ടും സാറ്റർഡേയിലെ എമൗണ്ടും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ, ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമുള്ള കൂലി എത്രയാണെന്നറിയാം. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ആകെയുള്ള 2750 നിന്നും 650 700 നമുക്ക് കുറക്കണം. നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം, രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം. 2750 മൈനസ് ആദ്യത്തെ തിങ്കളാഴ്ചയിലെ കൂലി നമുക്ക് കുറക്കാം 650.
അറുന്നൂറ്റി അൻപത്. അങ്ങനെ കുറച്ചാൽ നമുക്ക് എത്ര രൂപ കിട്ടും? സീറോയിൽ നിന്ന് സീറോ മൈനസ് ചെയ്താൽ സീറോ ആയിരിക്കും. അഞ്ച് പത്തിൽ നിന്നും അഞ്ച് പത്ത് സീറോ ആയിരിക്കും, കുറച്ചാൽ സീറോ ആയിരിക്കും. ഏഴ് നൂറിൽ നിന്നും ആറ് നൂറ് കുറച്ചാൽ ഒരു നൂറ് ബാക്കി ഉണ്ടാകും. രണ്ട് ആയിരത്തിൽ നിന്നും പൂജ്യം ആയിരം കുറച്ചാൽ രണ്ടായിരം തന്നെ ബാക്കി ഉണ്ടാകും. രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ, രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ. അതായത് ആകെ കിട്ടിയ കൂലി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്നും തിങ്കളാഴ്ചത്തെ അറുന്നൂറ്റി അൻപത് രൂപ കുറച്ചപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ ബാക്കിയുണ്ട്. ഇനി ഈ രണ്ടായിരത്തി ഒരുന്നൂറിൽ നിന്നും നമ്മൾ ചെയ്യേണ്ടത് സാറ്റർഡേ ശനിയാഴ്ചയിലെ സെവൻ ഹൺഡ്രഡ് കുറക്കണം. അപ്പൊ നമുക്ക് ഇവിടെ അത് എഴുതാം. രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപ കുറക്കണം. അങ്ങനെ വെച്ചാൽ വൺ സീറോ വണ്ണിന് സീറോ വണ്ണ് സീറോ, സീറോ ടെന്നിന് സീറോ ടെന്ന് സീറോ തന്നെയാണ്. ഇവിടെ നോക്കൂ, നമുക്കറിയാം ഒരു നൂറിൽ നിന്നും ഏഴ് നൂറ് കുറക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മൾ രണ്ടായിരത്തിൽ നിന്നും അത് നൂറാക്കി മാറ്റി ഇങ്ങോട്ട് വെക്കും അല്ലെ. അപ്പം രണ്ടായിരത്തിൽ നിന്നും ഒരായിരത്തിന് എത്ര നൂറുണ്ട്? പത്ത് നൂറ്, പത്തും ഒന്നും പതിനൊന്ന് നൂറ്. അപ്പൊ ഇവിടെ ഒരായിരം ബാക്കിയാകും, ഇവിടെ പതിനൊന്നായി മാറുകയും ചെയ്യും. ഈ ഒരു നൂറിൽ നിന്നും പതിനൊന്ന് നൂറായി മാറും. പതിനൊന്ന് നൂറിൽ നിന്നും ഏഴ് നൂറ് കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകും? നാല് നൂറ് ബാക്കി ഉണ്ടാകും. നാല് നൂറ്, പിന്നെ ഒരായിരം താഴെ അതേമാതിരി ചെയ്തു. അപ്പൊ ആയിരത്തി നാനൂറ്. ഇപ്പൊ നോക്കൂ, ആയിരത്തി നാനൂറ് രൂപ, വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പി. ഇവിടെ ബാക്കി വന്നത് ആയിരത്തി നാനൂറ് രൂപയാണ്. ഒന്നുകൂടി പറയാം, ആകെ കിട്ടിയ കൂലിയൻ ടോട്ടൽ എമൗണ്ടിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതിൽ നിന്നും തിങ്കളാഴ്ച കിട്ടിയ അറുന്നൂറ്റി അൻപത് രൂപയും ശനിയാഴ്ച കിട്ടിയ എഴുന്നൂറ് രൂപയും കുറച്ചപ്പോൾ ബാക്കി ആയിരത്തി നാനൂറ് രൂപ, വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് രൂപ. ഇത്രയും സംഖ്യയാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ കൂലിയായിട്ട് കിട്ടിയത്. വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ദിവസങ്ങളിൽ കൂലിയായിട്ട് കിട്ടിയത് ആയിരത്തി നാനൂറ് രൂപ. അപ്പൊ നമുക്ക് ഈ കള്ളിയിൽ ആയിരത്തി നാനൂറ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി എന്നുള്ളതിന് ഉത്തരമായി. ഇനി നോക്കൂ, രണ്ടാമതൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അതിൽ ഒരു ദിവസത്തെ കൂലി എത്ര എന്നാണ്. ഒരു ദിവസത്തെ കൂലി എത്ര എന്നാണ് നോക്കൂ. ആയിരത്തി നാനൂറ് രൂപയാണ് ഇവിടെ ഉള്ളത്. ആ ആയിരത്തി നാനൂറിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു ആയിരത്തി നാനൂറ് രൂപ എന്നെഴുതുന്നു. എന്നിട്ട് അതിനെ ഒരു ദിവസത്തെ കൂലി, ഇത് രണ്ട് ദിവസത്തെ കൂലിയാണ്, അപ്പൊ നേരെ ഇതിന്റെ പകുതി കണ്ടാൽ മതിയല്ലോ. ആയിരത്തി നാനൂറിന്റെ പകുതി എത്രയായിരിക്കും? ആയിരത്തി നാനൂറിന്റെ പകുതി എഴുന്നൂറായിരിക്കും അല്ലെ. എഴുന്നൂറ് പ്ലസ് എഴുന്നൂറല്ലേ ആയിരത്തി നാനൂറ് വരിക. നമുക്ക് നോക്കാം, എഴുന്നൂറ് പ്ലസ് എഴുന്നൂറ് എത്ര വരും? പൂജ്യം പൂജ്യം പൂജ്യം, പൂജ്യം പത്തും പൂജ്യം പത്തും പൂജ്യം, ഏഴ് നൂറും ഏഴ് നൂറും പതിനാല് നൂറ്, ആയിരത്തി നാനൂറായല്ലോ. അപ്പം ഒരു ദിവസത്തെ സംഖ്യ എന്ന് പറയുന്നത് എഴുന്നൂറ് രൂപയായിരിക്കും. അതിലൊരു ദിവസത്തെ കൂലി എത്രയായിരിക്കും? എഴുന്നൂറ് രൂപ. അതായത് ആയിരത്തി നാനൂറാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി കൂലി കിട്ടിയത്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ ഒരേ കൂലിയാണ് ലഭിച്ചത് എന്ന് ഇവിടെ പറയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നേർ പകുതിയാക്കിയാൽ മതി. പകുതിയാക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നത് ആയിരത്തി നാനൂറിനെ പകുതിയാക്കുമ്പോൾ എഴുന്നൂറ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിലൊരു ദിവസത്തെ കൂലി എന്നുള്ളതിൽ എഴുന്നൂറ് എന്ന് എഴുതാം. നോക്കൂ, ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ആകെ എത്ര രൂപ എന്നുള്ള കണക്ക് നമ്മൾ ചെയ്തു. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും കൂടി എത്ര രൂപ കിട്ടി എന്നുള്ളതിന് ആയിരത്തി നാനൂറ് രൂപയാണ് കിട്ടിയത്. അതിലൊരു ദിവസത്തെ കൂലി എത്ര എന്നുള്ളത് എഴുന്നൂറ് രൂപയാണ്. ഇങ്ങനെയാണ് നമുക്ക് ഈ കണക്ക് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.